മലയാളം ബിഗ് ബോസ് സീസൺ 7 വരുന്നു. ഫെബ്രുവരിയിൽ ഓഡീഷൻ തുടക്കം കുറിച്ചിരിക്കുകയാണ്. എന്താണ് വിശേഷങ്ങൾ? ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ പറഞ്ഞിട്ട് കുറച്ച് ദിവസമായി. ഹിന്ദി ബിഗ് ബോസിന്റെ അപ്ഡേറ്റ് പറയാനുണ്ട്. തമിഴ് ബിഗ് ബോസും ഹിന്ദി ബിഗ് ബോസും കൂടെ ഒരേ ദിവസം തുടങ്ങാൻ പോവാണ്. പൊടി പൂരം ആയിരിക്കും. അതോടൊപ്പം തന്നെ കന്നഡ ബിഗ് ബോസിന്റെയും മറാത്തി ബിഗ് ബോസിന്റെയും തെലുഗ് ബിഗ് ബോസിന്റെയും അപ്ഡേറ്റുകൾ പറയാനുണ്ട്. കുറച്ച് ബിഗ് ബ്രേക്കിംഗ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് സന്തോഷം തരുന്ന മലയാളം ബിഗ് ബോസിന്റെ വാർത്തകളും ഉണ്ട്. എല്ലാം പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് ആയിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിന് ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോയും ചെയ്യണം. അപ്പം ഞാൻ മലയാളം ബിഗ് ബോസിന്റെ കേസ് പറയാം. പക്ഷെ ആദ്യം തുടങ്ങാൻ പോകുന്ന തുമ്പറ്റത്തെത്തി നിൽക്കുകയാണ് തമിഴ് ബിഗ് ബോസിന്റെ കാര്യം പറയാം. തമിഴ് ബിഗ് ബോസ് സീസൺ 8 സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഒക്ടോബർ 6. ഇന്നിപ്പോൾ ഒക്ടോബർ 2. ഒക്ടോബർ 6 വൈകിട്ട് 6 ഗ്രാൻഡ് ലോഞ്ച്. വിജയ് ടെലിവിഷൻ, സ്റ്റാർ വിജയ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് TV കാണാം, അല്ല 24/7 ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലും ഉണ്ട്, അങ്ങനെയും കാണാം. കൺഫേംഡ് ലിസ്റ്റൊക്കെ കുറേ പേരുടെ പേരുകൾ കേൾക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ സെപ്പറേറ്റഡ് ആയിട്ടൊരു വീഡിയോയിൽ കൺഫേംഡ് ആണെന്ന് ഞാൻ അറിയുമ്പോൾ എന്തായാലും നിങ്ങളോട് പറയാം. തമിഴ് ബിഗ് ബോസിനെ പറ്റി പറയാനാണെങ്കിൽ ഒത്തിരി പേര് ഹോ തമിഴ് വന്ന്, അപ്പോൾ ഒരു നേരം ആകുമ്പോൾ വരും തമിഴ് ബിഗ് ബോസ്, ഹിന്ദി ബിഗ് ബോസ് എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, തമിഴ് നമ്മൾ കാണണം. നിങ്ങൾ മലയാളീസ് ഒത്തിരി പേര് കഴിഞ്ഞ തവണ ഒത്തിരി പേര് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ അതിനേക്കാൾ കൂടുതൽ ആൾക്കാർ തമിഴ് ബിഗ് ബോസ് കാണുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്ന മലയാളം ബിഗ് ബോസിൽ നിന്നും എത്രമാത്രം വ്യത്യസ്തതയുണ്ട് തമിഴ് ബിഗ് ബോസിൽ നിന്ന്. അപ്പോൾ നിങ്ങളത് കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. പിന്നെ മലയാളം ബിഗ് ബോസ് പോലെ തന്നെ തമിഴ് ബിഗ് ബോസിൻ്റെ 100 ജേണിയിൽ ഞാൻ എൻ്റെ റിവ്യൂവും അപ്ഡേറ്റും എവിക്ഷൻ ലീക്കൗട്ട്സും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇതുപോലെ തന്നെ മലയാളത്തിൽ തമിഴ് ബിഗ് ബോസിൻ്റെ റിവ്യൂവും അപ്ഡേറ്റുകളും എല്ലാം മലയാളത്തിൽ പറഞ്ഞുകൊണ്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകളോ കാര്യങ്ങളോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ ഒക്കെ തമിഴിൽ ഉണ്ടാവുകയാണെങ്കിൽ എനിക്കത് പറഞ്ഞു തരാൻ പറ്റും. നിങ്ങൾക്കും ഒത്തിരി കാര്യങ്ങൾ പറയാനും തിരുത്താനൊക്കെ പറ്റും. അപ്പോൾ അതുകൊണ്ട് തമിഴ് ബിഗ് ബോസ് എല്ലാവരും കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഒക്ടോബർ 6 വൈകിട്ട് 6 തമിഴ് ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അറിയാമല്ലോ ആള് ഇത്തവണ പുതിയതാണ്. ആളും പുതുസ്, ആട്ടവും പുതുസ്. വിജയ് സേതുപതിയാണ് ഹോസ്റ്റ്. പിന്നെ പുതിയ ഹോസ്റ്റാണ് വരുന്നത്. പക്ഷേ പ്രൊമോഷൻ ഒന്നും വലിയ കാര്യമായിട്ടൊന്നും വരുന്നില്ല. പ്രൊമോഷൻസ് ഒന്നും ഇല്ല. ആകെ ഒരു ഒറ്റ ലോങ് പ്രൊമോയെ വന്നിട്ടുള്ളൂ. പിന്നെ പ്രൊമോഷൻ ഒന്നും വന്നിട്ടില്ല. അതിൻ്റെ തന്നെ കട്ട് കട്ട് സീൻസ് ആയിട്ട് ഇടയ്ക്കുന്നു മുറയ്ക്കുന്നൊക്കെ ഉള്ളതും പിന്നെ കുറേ പോസ്റ്റേഴ്സും. ഈ സാധനമാണ് നടക്കുന്നത്. ഇപ്പോൾ 4 days to go, 5 days to go കൗണ്ട് ഡൗണിലാണ് നിൽക്കുന്നത്. തമിഴ് ബിഗ് ബോസിൻ്റെ കേസ് അങ്ങനെയാണ്. അത് നമുക്ക് വഴിയെ ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. തമിഴിൻ്റെ അപ്ഡേറ്റ് എന്തായാലും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നുണ്ട്. ഓക്കെ, അതാണ് തമിഴിൻ്റെത്. ഇനി അടുത്ത് ടാഗ്, നമ്മുടെ തമിഴിൻ്റെ ടാഗ് അറിയാമല്ലോ. ഇന്ന മുറ ആളും പുതുസ്, ആട്ടവും പുതുസ്, അത്രയാണ്. ഇനി അടുത്ത് ബിഗ് ബോസ് സീസൺ 18 ഹിന്ദി ടൈം കാ താണ്ഡവ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തവണത്തെ ബിഗ് ബോസ് തുടങ്ങുന്നത്. സൽമാൻ സാർ തന്നെയാണ് ഹോസ്റ്റ്. ഭയങ്കര ഹ്യൂജ് ബഡ്ജറ്റിൽ സക്സസ് ആവാൻ ചാൻസ് ഉള്ള ഒരു സീസണായിട്ട് മാറാൻ ചാൻസ് ഉണ്ട് ബിഗ് ബോസ് സീസൺ 18. കാരണം അത്രയ്ക്കും എമൗണ്ടുകൾ കൊടുത്തിട്ടാണ് കണ്ടസ്റ്റൻസിനെ കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഈ ടൈം കാ താണ്ഡവ് ഓൾറെഡി ഞാൻ നിങ്ങളോട് മുൻപ് പറഞ്ഞതുപോലെ തന്നെ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ, ഈ 3 സാധനമാണ് ഇത്തവണത്തെ ബിഗ് ബോസിൻ്റെ തീമായിട്ട് വരുന്നത്. ഐയൊക്കെ തന്നെ, കണ്ണൊക്കെ തന്നെ നമ്മുടെ സാധാ കണ്ണ് പോലെ വന്നിട്ട് ഒരു ക്ലോക്ക് പോലെയൊക്കെ, ഒരു പണ്ടത്തെ റോമൻ ലെറ്ററിൽ എഴുതിയ ക്ലോക്ക് പോലെ ടൈം കാ താണ്ഡവ് അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ഈ ഒരു ഈ ബിഗ് ബോസിൻ്റെ കേസ് പറയുമ്പോൾ അതിനകത്ത് ഒത്തിരി കണ്ടസ്റ്റൻസ് കൺഫേംഡ് ആണെന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. ഈ ബിഗ് ബോസും സെയിം ഒക്ടോബർ 6 കയറുന്നത്, തുടങ്ങുന്നത് ഒക്ടോബർ 6 തമിഴ് ബിഗ് ബോസ് 6 തുടങ്ങുമെങ്കിൽ 9:30 തോന്നുന്നു. 9:30 ഹിന്ദി ബിഗ് ബോസ് തുടങ്ങും. അത് കളാസ് ഹിന്ദിയിലാണ്, കളാസ് TVയിലാണ്. അതും 24/7 നിങ്ങൾക്ക് ജിയോ സിനിമയിൽ, ജിയോ സിനിമ പ്രീമിയത്തിൽ കാണാം. ജിയോ സിനിമ പ്രീമിയത്തിൽ കാണാൻ പറ്റും. കണ്ടസ്റ്റൻസ് കൺഫേംഡ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് എന്ന് പറഞ്ഞുകൊണ്ട് കേൾക്കുന്നത് നിയ ശർമ്മയൊക്കെ വന്നു കഴിഞ്ഞാൽ ബിഗ് ബോസ് ഇളകി മറിയും. കാരണം 7-8 സീസണായിട്ട് 11 നിയാ ശർമ്മയെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ നിയാ ശർമ്മ വരുന്നില്ല എന്നാണ് പറഞ്ഞുകൊണ്ടത്. പക്ഷേ നിയാ ശർമ്മയൊക്കെ ഓക്കെ പറഞ്ഞിരിക്കുകയാണ്. ഭയങ്കര വലിയ പുള്ളിയാണ് ഹിന്ദിയിലെ, കാണുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നൈറ ബാനർജി കൺഫേംഡ് ആണ്. ദേവ് ചന്ദ്രിമ, ധീരജ് ദൂപർ, അതെ ധീരജ് ദൂപർ ഒക്കെ കൺഫേംഡ് ആണെന്ന് അറിയുന്നു. ഷെഹസാദ, കുറെ ആർട്ടിസ്റ്റുകളാണ് ഇത്തവണ, ആർട്ടിസ്റ്റുകളാണ് കൂടുതൽ. യൂട്യൂബേഴ്സും കാര്യങ്ങളൊന്നും ഇത്തവണ ഇല്ല. ഭയങ്കര വലിയ സെലിബ്രിറ്റി യൂട്യൂബേഴ്സിനെ കൊണ്ടുവന്നുള്ള വോട്ട് മൊത്തം വന്ന് വീഴാനുള്ള പണിയൊന്നും നടക്കൂല. നമ്മൾ നമ്മുടെ പഴയ ബിഗ് ബോസ് തന്നെ എന്നുള്ള ഒരു ലെവലാണ്. ഈ ഇങ്ങനെ ചോദിക്കുന്നത് ഈസ് ബാർ കോൺ ബജായേഗി ഈസ് ടൈം കാ താണ്ഡവമേ, സമയത്തിൻ്റെ ഈ താണ്ഡവത്തിൽ നിന്നും ആരിത്തവണത്തെ ബിഗ് ബോസിൽ നിന്നും രക്ഷപ്പെടും എന്നാണ് ചോദിക്കുന്നത് പ്രൊമോയിൽ. ഈ പറഞ്ഞ പോലെ എന്താണ് ടാഗ്, ഇതാണ് ടൈം കാ താണ്ഡവ്. അപ്പോൾ ഇതാണ് ബിഗ് ബോസ് 18 കേസ്. അപ്പോൾ 18 ബിഗ് ബോസ് 18 ഹിന്ദിയും ബിഗ് ബോസ് 8 തമിഴും തുടങ്ങുന്നത് സെയിം ഡേ ആണ്. തമിഴ് 6
ഹിന്ദി 9 മണിക്കും. അത് രണ്ടും കണ്ടു നോക്കുക കേട്ടോ. ഹൗസ് ടൂർ ഇതുവരെയും ഹിന്ദിയുടേതും വന്നിട്ടില്ല, തമിഴിൻ്റെതും വന്നിട്ടില്ല. പിന്നെ അടുത്ത ബിഗ് ബോസ് കേസ് ബിഗ് ബോസ് മറാത്തി സീസൺ 5 കാര്യമാണ്. മറാത്തി സീസൺ 5 എനിക്ക് അറിയാൻ പറ്റിയത് 100 പോലും കംപ്ലീറ്റ് ആക്കാതെ അവസാനം 75, 75, 80 അവസാനിപ്പിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞൊരു റൂമർ കേൾക്കുന്നു. അത് ഈ ഒക്ടോബർ 6 അവസാനിപ്പിക്കാൻ പോകണമെന്ന് കേൾക്കുന്നു. എനിക്ക് അറിയില്ല, ഞാൻ ഫോളോ അപ്പ് ചെയ്യാറില്ല, മറാത്തി ബിഗ് ബോസ് ഫോളോ അപ്പ് ചെയ്യാറില്ല. ജസ്റ്റ് ഒന്ന് ഗ്രാൻഡ് ലോഞ്ച് ഒന്ന് കണ്ടതേ ഉള്ളൂ, വേറെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ദെൻ ബിഗ് ബോസ് തെലുഗു സീസൺ 8 സൂപ്പർ ഹിറ്റ് ആയിട്ട് പോകുന്നു എന്നാണ് അറിയാൻ പറ്റിയത്. 2-3 കഴിഞ്ഞല്ലോ തുടങ്ങിയിട്ട്. ഇനി 12 വൈൽഡ് കാർഡൊക്കെ ഒരുമിച്ച് കയറാൻ പോവുകയാണെന്നൊക്കെയാണ് കേൾക്കുന്നത്. കഴിഞ്ഞ തവണ 2.0 ഗ്രാൻഡ് ലോഞ്ച് നടത്തിയ പോലെ ഇത്തവണയും 2.0 ഗ്രാൻഡ് ലോഞ്ച് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കേൾക്കുന്നു. അതും അങ്ങനെ അവിടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ബിഗ് ബോസ് കന്നഡ സീസൺ 11 അതാണ് എൻ്റെ മക്കളെ ഹെൽ ആൻഡ് ഹെവൺ. നമ്മുടെ ബിഗ് ബോസ് ഹിന്ദിയിലെ 7 or 8 ഏതോ ഒരു സീസണിൽ ഇതുപോലെ ആയിരുന്നു സ്വർഗവും നരകവും തീം. ഹെൽ ആൻഡ് ഹെവൻ സ്വർഗവും നരകവും തീമ് വന്നിരുന്നു. അതുപോലെ ബിഗ് ബോസ് കന്നഡ സീസൺ 11 അവർ സ്വർഗം നരകം തീമ് കൊണ്ടുവന്നിരിക്കുകയാണ്. വീട് രണ്ട് രീതിയിലും ഉണ്ട്, രണ്ട് രീതിയിലാണ് വീട് ചെയ്തിരിക്കുന്നത്. സ്വർഗം തീമിലും നരകം തീമിലും വീട് ചെയ്തിട്ടുണ്ട്. അതും അടിപൊളിയാണ് എന്നുള്ള ലെവലിലാണ് മറുപടിയിൽ വരുന്നത്. 1 ആയിട്ടുള്ളൂ, ഒന്നും പറയാറായിട്ടില്ല. ഓക്കെ, ഇനി അടുത്ത് നമ്മുടെ ബിഗ് ബോസ് മലയാളം ബിഗ് ബോസ് സീസൺ 7 ഓഡീഷൻ്റെ പ്ലാനിങ്ങുകളും ലിസ്റ്റ് മേക്കിങ്ങും ഒക്കെ സ്റ്റാർട്ട് ചെയ്തു എന്നാണ് അറിയാൻ പറ്റിയത്. അതായത് ഓഡീഷൻ മീൻസ് ആരെയൊക്കെ വിളിക്കണം, അവരുടെ കയ്യിലൊരു ലിസ്റ്റ് ഉണ്ടാവുമല്ലോ. ബിഗ് ബോസിന് 2 ഒരു എന്താ പറയുക ലിസ്റ്റുകളാണ് വരുന്നത്. ഒന്ന്, അവർ തന്നെ പ്രിപ്പയർ ചെയ്യുന്നൊരു ലിസ്റ്റ് കാണും. സെലിബ്രിറ്റി ലിസ്റ്റ്, ആർട്ടിസ്റ്റ് ലിസ്റ്റ്, ആർജെ ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ തന്നെ പ്രിപ്പയർ ചെയ്യുന്നൊരു ലിസ്റ്റ് ഉണ്ടാവും. അപ്പം നമുക്ക് ഇന്ന ആളുകളെയൊക്കെ വിളിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ലിസ്റ്റും ഉണ്ടാവും. പിന്നെ പിടിപാടുകൾ വഴിയും അല്ലെങ്കിൽ റെക്കമെൻഡേഷൻസ് വഴിയും അവരുടെ പ്രൊഫൈൽ എന്നെ കൂടി പരിഗണിക്കാമോ, ഓഡീഷൻ എന്നെ കൂടി വിളിക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട് അവരവരുടെ പ്രൊഫൈലുകൾ മെയിൽ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരും ഉണ്ടാവും. പല പല സീസൺസിലും അങ്ങനെ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സീസണിലും അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ 2 ആളുകളുണ്ട്. അപ്പോൾ ഈ സമയം ഓഡീഷൻ്റെ അവർ തീരുമാനിക്കുന്ന അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള ഒരു ലിസ്റ്റിലുള്ള സമയമായിട്ടുണ്ട്. അപ്പം അവർ ഓഡീഷൻ തുടങ്ങാം എന്നുള്ള ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. 1 അവരെന്തായാലും ഇൻ്റർവ്യൂ നടത്തി തുടങ്ങും. സൂം മീറ്റിംഗ്, നേരിട്ടുള്ള മീറ്റിംഗ്, പിന്നെ 2-3 അങ്ങനെ എന്തായാലും അവർ നടത്തി തുടങ്ങും. എന്തായാലും അവരുടെ കയ്യിൽ ലിസ്റ്റ് ഇപ്പോൾ ഓൾറെഡി ലിസ്റ്റ് വന്നിട്ടുണ്ടാവും. നമുക്ക് ഇന്ന ഇന്ന ആൾക്കാരെയൊക്കെ വിളിക്കണം, ഇന്ന ഇന്ന ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൾ ടീം തീരുമാനം എടുത്തിട്ടുണ്ടാവും. അതാണ് പറഞ്ഞത്, അതിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങി. പിന്നെ മോസ്റ്റ് പ്രോബബ്ലി ഫെബ്രുവരി ലാസ്റ്റ് വീക്ക് ആയിരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ 7 തുടങ്ങാൻ സാധ്യത. ഫെബ്രുവരി ലാസ്റ്റ് വീക്ക്, അത് ഒരു ഊഹം വെച്ച് പറഞ്ഞതല്ല, അറിയാൻ പറ്റുന്നത് അങ്ങനെയാണ്. മോസ്റ്റ് പ്രോബബ്ലി ഫെബ്രുവരി ലാസ്റ്റ് വീക്ക്, ഒരു സെക്കൻഡ് വീക്ക് തേർഡ് വീക്ക് മുതൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ബിഗ് ബോസ് ഫെബ്രുവരി ലാസ്റ്റ് വീക്ക് ആയിരിക്കാം. പിന്നെ സെറ്റ് കൺഫേംഡ് അല്ല, എവിടെ വെച്ച് നടക്കുന്നു എന്നുള്ളതിന് ഒരു ഐഡിയയും കിട്ടിയിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഹിന്ദി ബിഗ് ബോസിൻ്റെ സെറ്റിൽ നടത്താൻ പറ്റൂല. കാരണം ഹിന്ദി ബിഗ് ബോസ് ഈ ഒക്ടോബർ 6 തുടങ്ങാൻ പോവുകയാണ്. ഈ ഹിന്ദി ബിഗ് ബോസ് ഒക്ടോബർ 6 തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് തീരുന്നത് ജനുവരി 20, 25 ആവും ഇത് തീരുന്നത്. ഹിന്ദി ബിഗ് ബോസിൻ്റെ കാര്യമാണ് പറയാൻ പറ്റില്ല, ചിലപ്പോൾ ദിവസമൊക്കെ നീണ്ടുപോകും. അപ്പോൾ അതുകൊണ്ട് അത് കഴിഞ്ഞൊരു പിന്നെ 10-20 കിട്ടത്തുള്ളൂ. നമ്മുടെ ആ സമയമൊക്കെ നമ്മുടെ മലയാളത്തിൻ്റെ ലോകയിൽ 2 പ്രൊമോയൊക്കെ വരും. അപ്പോൾ പിന്നെ ടൈം കിട്ടത്തില്ല അവിടെ സെറ്റ് പുതുക്കി പണിയാനും മലയാളം ആക്കാൻ. അപ്പോൾ എന്തായാലും ഹിന്ദി സെറ്റിൽ നടക്കാൻ ചാൻസസ് കുറവാണ്. അത് മാത്രമല്ല മലയാളം തീർന്ന് 2 ആവുമ്പോൾ ഹിന്ദി OTT4 വരും. അപ്പോൾ അതുകൊണ്ട് ആ പരിപാടി ഒന്നും നടക്കില്ല. അപ്പോൾ ഹിന്ദി സെറ്റിലുള്ള പ്രതീക്ഷയൊന്നും ആർക്കും വേണ്ട. പിന്നെ തമിഴ് സെറ്റിലാണോ നടക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാലും അതും ഇതുപോലെ തന്നെയാണ്. തീരുമ്പോൾ എത്ര ദിവസം തീരുമ്പം ജനുവരി 20, 25 ആവും തമിഴ് ബിഗ് ബോസ് ഇപ്പോൾ തുടങ്ങി വരും ഇല്ല തുടങ്ങിയിട്ട് തീരുമ്പോൾ. അപ്പോൾ അവിടെയും ഒരു 10-35 ചിലപ്പോൾ കിട്ടുമായിരിക്കും. 10-35 കഴിഞ്ഞ് ഈ 35 കൊണ്ട് ആ ചെന്നൈ സെറ്റ് ബിൽഡ് ചെയ്ത് എടുക്കാനുള്ള പ്ലാന് ഇപ്പോൾ നിലവിൽ അവർക്കുണ്ടെങ്കിൽ അവിടെ ആയിരിക്കും തുടങ്ങാൻ സാധ്യത. ഞാൻ പേഴ്സണലി എവിടെയാണ് സീസൺ 7 മലയാളം നടക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞിട്ടില്ല, അറിയുവാണെങ്കിൽ പറയാം. പിന്നെ ചാൻസസ് കാണുന്നത്, അതായത് ഒരു ഗ്രാജുവൽ നമ്മളൊരു എന്താ പറയുക ഒരു ശരാശരി കണക്ക് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നൊരു സംഭവം മറാത്തി സെറ്റിലായിരിക്കും. കാരണം മറാത്തി ഇനിയിപ്പോൾ 10-30 കൂടെയൊക്കെ കാണത്തുള്ളൂ. മറാത്തിയുടെ കാര്യം ഏതാണ്ട് തീരും, മറാത്തി ഗ്രാൻഡ് ഫിനാലെ ആവും. പിന്നെ മറാത്തി സെറ്റ് അടുത്ത വർഷം ഈ ടൈം ആവും ഒരുക്കിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ബിഗ് ബോസ് ഒക്കെ വരാനായിട്ട്. 2 ഗ്യാപ് ഇട്ടിട്ടാണ് മറാത്തി ബിഗ് ബോസ് ഇത്തവണ വന്നത്, സീസൺ 5. ഫോറിനേഷൻ 2 കഴിഞ്ഞാണ് 5 വന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനൊരു ചാൻസ് കാണുന്നുണ്ട് മറാത്തി സെറ്റിൽ വെച്ച് നടക്കാൻ. പിന്നെ നമ്മുടെ എന്താ പറയുക കന്നഡ സെറ്റിലും തെലുഗു സെറ്റിലൊന്നും വെച്ച് ബിഗ് ബോസ് നടന്നിട്ടില്ല, അന്നപൂർണയിലൊന്നും വെച്ച് നടക്കാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ചാൻസസ് പറയാത്തത്. അവിടെയും ചാൻസസ് കുറവാണ്, തെലുഗു സെറ്റിൽ മാത്രമേ ചാൻസ് കാണുന്നുള്ളൂ, കന്നഡ ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ചാൻസസ് കുറവാണ്. എന്നാൽ കൂടുതൽ ചാൻസ് മറാത്തിയിൽ നടക്കാനാണ്. കാരണം മറാത്തി സെറ്റ് ഫ്രീ ആവും, ഉടനെ മറാത്തി സെറ്റ് ഫ്രീ ആവും. പക്ഷേ തമിഴ് സെറ്റും ഹിന്ദി സെറ്റും ഫ്രീ ആവണമെങ്കിൽ ജനുവരി 20 അടുപ്പിച്ചാവും, കുറഞ്ഞത് ജനുവരി 20 അടുപ്പിച്ചാവും. അതിനുശേഷം പിന്നെ 1 സമയമേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം മാർച്ച് 10 ആയിരുന്നുവെങ്കിൽ അവർ ചെന്നൈ ബിൽഡ് ചെയ്ത് എടുത്തു, അത് വലിയൊരു കാര്യം തന്നെയാണ്. ചെന്നൈയിൽ തന്നെയാണ് തുടങ്ങിയത്, ഇതുപോലെ 10-35 കിട്ടിയുള്ളൂ, ഫൈൻ, എല്ലാം ശരി തന്നെയാണ്. പക്ഷേ ഇത്തവണയും നമുക്ക് പറയാൻ പറ്റില്ല
ഏറ്റവും കൂടുതൽ ചാൻസ് മറാത്തിയിൽ തുടങ്ങാനാണ്, ഇല്ലെങ്കിൽ ചെന്നൈ. ഇവിടെ ഉണ്ടെങ്കിൽ ഹിന്ദിയിൽ നടക്കുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല, നടക്കത്തും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റുകൾ. പിന്നെ തമിഴ് ബിഗ് ബോസിൻ്റെ കൂടുതൽ വിശദാംശങ്ങളായിട്ട് ഞാൻ ഇനി പുതിയ പുതിയ വീഡിയോസിലൂടെ വരും. പിന്നെ ഹിന്ദി ബിഗ് ബോസിൻ്റെ ആഴ്ചയിൽ ഒരു വീഡിയോ എങ്കിലും അബൌട്ട് ദ റിവ്യൂ ഇടാൻ ഞാൻ ശ്രമിക്കും. കാരണം അത് അത്രയ്ക്ക് ലെങ്ത് ഉണ്ട്, രാത്രി 10:30 ബിഗ് ബോസ് തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര പാടാണ് എപ്പിസോഡ് കാണാനായിട്ട്. അപ്പം അതിൻ്റെ അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് ഞാൻ വരും. നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ മലയാളം ബിഗ് ബോസ് സീസൺ 7 വേണ്ടിയിട്ട്. ആരാകുമോ ഇൻ ദ ഹോസ്റ്റ്? ലാലേട്ടൻ അല്ലെന്നറിയുന്നു. ഇനി നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം. ലാലേട്ടൻ അവസാനം തിരിച്ചു വരുമോ അതോ വേറെ ആരെങ്കിലും തന്നെ വരുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ട് തന്നെ അറിയാം. അടുത്ത അപ്ഡേറ്റ് വരാം. അപ്പോൾ ഇതുപോലത്തെ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവർ ലൈക്ക് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും bye bye and take care.